ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ ടേണിംഗ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ, ഉണ്ട്. ഒരുപാട് റാങ്ക് ഫയലുകൾ നിങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടാകും, ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിൽ നിന്ന് യാതൊരു ഉപകാരവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾ പഠിച്ച് ഒരേ രീതിയിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ പുതുതായിട്ടുള്ള ഒരു ചലഞ്ച് എന്ന രീതിയിൽ LDC പോസ്റ്റ്മോർട്ടം. എന്താണ് പോസ്റ്റ്മോർട്ടം? അതെ, കീറി മുഴച്ച് പഠിക്കുക എന്നത്. എങ്ങനെയാണ് PSC പഠിക്കേണ്ടതല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൺഅക്കാദമി കേരള PSC ആണ്. അപ്പോൾ കേരള PSC നമുക്കറിയാം, നിങ്ങൾ PSC പരീക്ഷകൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ നൽകുന്ന ക്ലാസ്സുകളെ പോലെയൊക്കെ തന്നെ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോ എഡ്യൂക്കേറ്ററും എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നതെന്നത് വളരെ വ്യക്തതയോടുകൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, CPU ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ പരീക്ഷകളായിക്കോട്ടെ, വരാൻ പോകുന്ന BDO എക്സാം, അങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇനി വരുന്ന എക്സാമുകൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർ അടക്കമുള്ള എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ LDC പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ മാത്രമേ സാധാരണ PSCയിലുള്ളവർക്ക് മനസ്സിലാവാറുള്ളൂ. കുറച്ച് പേർക്ക് എന്ത് ചെയ്യും, ഒരു 5 ആൻസറുകൾ ഇട്ടു. ഏത് കുറച്ച് പേര് ഏതെന്ന് ചോദിച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? PSCയിൽ പഠിച്ച അത്യാവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം മാർക്കുകളൊക്കെ വാങ്ങുന്ന നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പഠിപ്പിസ്റ്റുകളില്ലേ, യെസ്, അവർക്ക് പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കളിയാക്കി പറഞ്ഞതല്ല, പഠിച്ചിട്ട് അത്യാവശ്യം മാർക്കുകളൊക്കെ സ്കോർ ചെയ്യുന്നവർക്ക് ഒരു 5-8 മാർക്ക് വരെ കിട്ടും. എങ്കിൽ എക്സ്ട്രാ ബോണായിട്ടുള്ള PSCയിൽ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് മാത്രം റാങ്കുകൾ നേടുന്ന ഒരു വിഭാഗമുണ്ട്, അവർക്ക് എത്ര ആൻസറുകൾ കിട്ടും? ഒരു ചോദ്യത്തിൽ നിന്ന് 10-20 ആൻസറുകൾ അവർക്ക് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച് കിട്ടും. എങ്ങനെയാണ് അപ്പം PSCയുടെ ഏറ്റവും പുതിയ ചലഞ്ച് അൺഅക്കാദമിയുമായിട്ട് നമ്മൾ ടെക്സോൺ PSC. എൻ്റെ പേര് ഫെബിൻ. അപ്പോൾ നിങ്ങൾ അൺഅക്കാദമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർ ടെക്സോൺ PSC 10 എന്നുള്ള റഫറൽ കോഡ് യൂസ് ചെയ്യുക, 10% ഡിസ്കൗണ്ട് കിട്ടും. PSC ആവശ്യമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ നമ്പറുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം, യാതൊരു ഫീസും ഇല്ല, ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചലഞ്ച് എന്ന് നോക്കാം. ഒരു ചോദ്യം എത്ര ഉത്തരങ്ങൾ, നിങ്ങൾക്ക് 2 ഉത്തരങ്ങൾ, അത്യാവശ്യം പഠിച്ചവർക്ക് 5 ഉത്തരങ്ങൾ എങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും വരുന്ന റാങ്കുകളിൽ കിട്ടും. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോവാം. യെസ്, ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC കോഴിക്കോട് ഇടുക്കി ആലപ്പുഴയിൽ നടന്നിട്ടുള്ള 2017 ക്വസ്റ്റ്യൻ പേപ്പർ, ഇല്ലെങ്കിൽ 5-ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പം മുമ്പത്തെ 4 ക്ലാസ്സുകളും കാണാത്തവരെന്ത് ചെയ്യുക, 4 ക്ലാസ്സുകളും കാണുക, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പം ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ്? ചോദ്യം വളരെയധികം എളുപ്പമാണ്. ബിഹു ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തെ നൃത്ത രൂപമാണ്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി മണിപ്പൂർ, ഓപ്ഷൻ ഡി ത്രിപുര. എവിടെയാണ് ആൻസർ എന്നുള്ളതൊന്ന് കമൻ്റ് ആയിട്ട് ചെയ്തോളൂ. അപ്പം ഉത്തരം ഓപ്ഷൻ എ ആസാമാണ്. അപ്പം ബിഹു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന് നൃത്ത രൂപമാണ്? ഓപ്ഷൻ എ ആസാം. അപ്പം നമുക്കറിയാം ശാസ്ത്രീയ നൃത്തം ഏത് സംസ്ഥാനത്താണ് പ്രചാരത്തിലുള്ളത്? ആസാം തന്നെയാണ്. ഏത് നൃത്തം ഉള്ളത്? ശാസ്ത്രീയ നൃത്തം ഏത് സംസ്ഥാനത്താണ് പ്രചാരമുള്ളത്? ആസാം തന്നെയാണ്. അപ്പം ശാസ്ത്രീയ നൃത്തം ഏത് രാജ്യത്താണ്, അല്ല ഏത് സംസ്ഥാനത്താണ് പ്രചാരമുള്ളത്? ആസാമാണ്. ഇനി ബാഗ്ര, ഗിഡ എന്നിവ ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപങ്ങളാണ്? ഉത്തരം പഞ്ചാബിലെയാണ്. ഉത്തരം ഏതാണ്? പഞ്ചാബ്. ബാംഗ, ഗിഡ എന്നിവ ഏതൊരു സംസ്ഥാനത്തെ നൃത്ത രൂപങ്ങളാണ്? ഉത്തരം പഞ്ചാബ്. അരുണാചൽ പ്രദേശിൻ്റെ പ്രധാന നൃത്ത രൂപം ഏതാണ്?
അരുണാചൽ പ്രദേശിൻ്റെ പ്രധാന നൃത്തരൂപം ഏതാണ്? ഉത്തരം ഏതാണ്? വെയ്ക്കിംഗ് ആണ് അരുണാചൽ പ്രദേശിൻ്റെ പ്രധാന നൃത്തരൂപം. ഏതാണ്? വെയ്ക്കിംഗ്. വെയ്ക്കിംഗ് ആണ് അരുണാചൽ പ്രദേശത്തിൻ്റെ പ്രധാന നൃത്തരൂപം. അപ്പം അരുണാചൽ പ്രദേശ് ഓരോ സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ചെയ്യാം, അത് വളരെ രീതിയിൽ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി മണിപ്പൂരി, ലായ്, ഹരേബ എന്നിവ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? മണിപ്പൂരി നമുക്കറിയാം, അതിൽ തന്നെ ഉണ്ടല്ലേ. എന്താണ് അതിൻ്റെ ആൻസർ? ഉത്തരം മണിപ്പൂരാണ്. പക്ഷേ നമുക്ക് ലായ് ഹരേബ എന്ന് പറയുന്ന ഏതാണ്? മണിപ്പൂരിൻ്റെ നൃത്തരൂപമാണ്. ഇനി ത്രിപുരയിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? അപ്പോൾ നിങ്ങൾ ആദ്യം ആൻസർ പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക, അതിനുശേഷം വേണ്ടിയിട്ട് മാത്രം പിന്നീട് എന്ത് ചെയ്യാൻ നോക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ത്രിപുരയിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? ചിരാഗ് ഗുല്ലം. ചിരാഗ് ഗുല്ലമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ത്രിപുരയിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? ചിരാഗ് ഗുല്ലമാണ് ത്രിപുരയിലെ പ്രധാന നൃത്തരൂപം. ഇനി ഗർബ, രാസലീല, തെണ്ടിയ, രിസ് എന്നിവ ഏതു സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? ഗർബ, രാസലീല, ദണ്ഡിയ, രിസ് എന്നിവ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപങ്ങളാണ്? ഉത്തരം ഗുജറാത്ത്. എവിടെയാണ്? ഗുജറാത്താണ് അതിൻ്റെ ആൻസർ. ഏതാണ്? ഗുജറാത്ത്. ഗർബ, രാസലീല ഏതാണെന്ന് നോക്കിയാൽ ഗുജറാത്താണ്. ഇനി മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം നമുക്കറിയാം, തമാശ, ലിസം അല്ലേ. അപ്പോൾ തമാശ എന്ന് പറയുന്നതും ലിസം എന്ന് പറയുന്നതും മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപങ്ങളാണ്. ഇനി കുമയോൺ എന്ന നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏതാണ്? കുമയോൺ എന്ന തരത്തിലുള്ള നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡാണ് അതിൻ്റെ ആൻസർ. ഏതാണ്? ഉത്തരാഖണ്ഡാണ് അതിൻ്റെ ആൻസർ. ഇനി കർണാടകത്തിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കർണാടകത്തിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? യക്ഷഗാനമാണ് കർണാടകത്തിലെ പ്രധാന നൃത്തരൂപം. ഏതാണ്? യക്ഷഗാനമാണ് കർണാടകത്തിലെ പ്രധാന നൃത്തരൂപം. ഇനി ജമ്മു കാശ്മീരിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ചാക്രി, റൌഫ് എന്നതാണ് ചാക്രി റൌഫ് എന്നതാണ് ജമ്മു കാശ്മീരിലെ പ്രധാന നൃത്തരൂപങ്ങൾ. നൌട്ടാങ്കി പ്രചാരത്തിലുള്ള, നൌട്ടാങ്കി എന്ന നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏതാണ്? നൌട്ടാങ്കി എന്ന നൃത്തരൂപം പ്രചാരത്തിലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് അതിൻ്റെ ആൻസർ. ഏതാണ്? ഉത്തർപ്രദേശാണ് അതിൻ്റെ ആൻസർ. ബാംബു നൃത്തം ഏത് സംസ്ഥാനത്താണ്? ബാംബു നൃത്തം ഏത് സംസ്ഥാനത്തുള്ളതാണ്? മിസോറാമാണ് ബാംബു നൃത്തമുള്ളത്. എവിടെയാണ്? മിസോറാമാണ് ബാംബു നൃത്തമുള്ളത്. ഒന്ന് നോട്ട് ചെയ്തോളൂ, നോട്ട് ചെയ്യാത്തവർ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യുക, കാരണം നിങ്ങൾക്ക് റെയർ ആൻഡ് റെയറസ്റ്റ് ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, യെസ്. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തം ആദ്യം നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം കേട്ടോ.
എന്നിട്ട് അതിനുശേഷം മാത്രം നമുക്കത് ചെയ്യാം ആൻസർ പറയാം. ആദ്യം നിങ്ങളൊന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയേ, ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കുച്ചിപ്പുടി, ഒന്ന് കൊട്ടം. കുച്ചിപ്പുടിയും കൊട്ടമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആന്ധ്രാപ്രദേശിൻ്റെ പ്രധാന നൃത്തരൂപങ്ങൾ. ഇനി അടുത്തത്, ഭരതനാട്യം പ്രചാരത്തിലുള്ള നാട് ഏതാണ്? ഭരതനാട്യം പ്രചാരത്തിലുള്ള നാട്, ഭരതനാട്യം എവിടെയാണ്? തമിഴ്നാട് അല്ലേ, തമിഴ്നാട്. ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് നാഗാലാൻഡ്. നാഗാലാൻഡിൻ്റെ ഇനി വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താ നാഗാലാൻഡിൻ്റെ പ്രത്യേകത എന്നറിയോ? ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്നതും നാഗാലാൻഡാണ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്നത്, ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? അരുണാചൽ പ്രദേശാണ് ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അഞ്ചു നദികളുടെ നാട് എന്നറിയപ്പെടുന്നത്, അഞ്ചു നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരേതാ? പഞ്ചാബാണ് അഞ്ചു നദികളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഉത്തരം പഞ്ചാബാണ്. യെസ്, പഞ്ചാബ് അല്ലേ, പഞ്ചാബ്. ഇനി വിവാഹരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്, വിവാഹരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബീഹാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, രാജാക്കന്മാരുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജാക്കന്മാരുടെ നാട് എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. രാജാക്കന്മാരുടെ നാട് എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. മുപ്പത്തിയാറ് കോട്ടകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? മുപ്പത്തിയാറ് കോട്ടകൾ നമ്മൾ ഛത്തീസ്ഗഡിൻ്റെ ക്ലാസ്സിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. യെസ്, മുപ്പത്തിയാറ് കോട്ടകളുടെ എന്നറിയപ്പെടുന്ന ഏതാണ്? ഛത്തീസ്ഗഡാണ് മുപ്പത്തിയാറ് കോട്ടകൾ എന്നറിയപ്പെടുന്നത്. തുല്യമല്ലാത്തത് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? തുല്യമല്ലാത്തത് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? യെസ്, ഏതാണ് ഉത്തരം? ആസാമാണ് അല്ലേ, ഏതാണ്? ആസാം. ഇനി മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടും, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ്? മേഘാലയ. മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഏതാണ്? മേഘാലയ. യെസ്, ക്ലിയർ അല്ലേ? മേഘാലയ, ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. കാരണം എന്താ, നിങ്ങൾ ക്ലാസ്സുകൾ റെഗുലറായി കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉപകാരം ഉണ്ടാവും. ഇന്ന് ക്ലാസ് ലേറ്റ് ആവാനുള്ള കാരണം കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കളക്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഡിലേ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോവാതെ എല്ലാ വീഡിയോക്കും നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡെയിലി ടൈം ടേബിളിന് റിവിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് റിവിഷനും കൂടിയും ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പം മറന്നു പോകാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളെ ക്ലാസ്സുകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൺഅക്കാദമി കേരള PSC ആണ്. നമുക്കറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അൺഅക്കാദമിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഇപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പേയും ക്ലാസ്സുകളുണ്ട്. നമ്മൾ ഡെയിലി ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ മാക്സിമം നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ
ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ എത്തിക്കട്ടെ. ഓക്കെ, ബി സേഫ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ.